ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു കോക്കനട്ട് കൊണ്ടുള്ള ഒരു ഹട്ടാണ്, ഒരു ചെറിയൊരു കുടിൽ. തേങ്ങ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കിളിക്കൂടാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്കൊരു കിളിക്കൂടാക്കി ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ കൊണ്ടുള്ള ഒരു കിളിക്കൂടാണ് കേട്ടോ. കേര നിരകളാടും ഒരു ഹരിത ചാരു തീരം. പാട്ടെങ്ങനെയുണ്ട് ഗേസ്? നമുക്ക് കിട്ടിയ നാളികേരത്തിൽ കുറേ പ്രശ്നങ്ങളാണ്. അതായത് ഫുള്ള് ക്ലിയർ അല്ല സംഭവം. നമുക്ക് വേണ്ടത് ഒരു കറക്റ്റ് റൗണ്ടിലുള്ള നാളികേരായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയത് അത്യാവശ്യം ഒരു തരക്കേടുള്ള നാളികേരം തന്നെയാണ്. ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ, അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ തൊലി ഭാഗങ്ങളും പിന്നെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് റൗണ്ട് കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ തോല് ഭാഗങ്ങൾ ഏകദേശം എല്ലാം മാക്സിമം ചെത്തിക്കളയാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഒരു കറക്റ്റ് ഷേപ്പ് അതിലൂടെ ആക്കിയെടുക്കുന്നുണ്ട്. കിട്ടുന്നില്ല, അപ്പോൾ കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. വെട്ടുകത്തിയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പലതരം കത്തികൾ, ആക്സോ ബ്ലേഡുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് തന്നെ. കത്തിയും ഞാനും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ള സംഭവം തന്നെയാണ് ഈ കത്തി. ഞങ്ങളൊരു നിലയ്ക്ക് ഒത്തു പോകാറില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി ഏകദേശം ഷേപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ആക്സോബേഡ് വെച്ചിട്ട് അതിൽ ആ വരച്ച ഭാഗങ്ങളിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ കാണാനിടയായതാണ്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും തന്നു. പക്ഷേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരു നാളികേരം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അവൻ പറഞ്ഞ്, ഞാൻ കണ്ട വീഡിയോ അവൻ അയച്ചു തന്നത്, ഈ മുളയില്ലേ ഓട മുള, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തു തന്നാണ്. പക്ഷേ ഞാനത് നാളികേരത്തിലൊന്ന് ചെയ്തു നോക്കി. കുടമുളയിലാവുമ്പോൾ ഇത് വേറൊരു പുല്ല് മേഞ്ഞ പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെയ്തതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളെന്തായാലും ഇതിൽ പറയണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ഇത് നമ്മൾ ചിരട്ടയിൽ ചെയ്യുന്ന പോലെ അല്ല, ഇത് വേറൊരു സംഭവമാണ്. ചെയ്തു നോക്കുകയാണ്, ആദ്യമായിട്ട് ചെയ്തു നോക്കുകയാണിത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. കൂടുതൽ ഇതിൽ വിശദീകരിച്ച് പറയാനൊന്നുമില്ല, ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ഉണ്ട്. നാളികേരം എടുത്തിട്ട് ഏകദേശം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടവരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെത്തിയെടുക്കുകയാണ്. കത്തിയാണ് എടുത്തേക്ക്. എന്നിട്ട് ഏകദേശം ഭാഗങ്ങളൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ.
ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുക. പിന്നെ ഇത് വെച്ചിട്ടുള്ള വേറെ വെറൈറ്റിയും നമുക്ക് ചെയ്യാനുണ്ട്. ഇതൊന്ന് ആദ്യം ചെയ്ത് നോക്കുകയാണ് ഇതെങ്ങനെ ഇരിക്കുമെന്ന്, എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ ഒരു ഡോറാണ് കൊടുക്കുന്നത്, അതായത് നമ്മളൊരു കിളിക്കൂടാണ് ഉദ്ദേശിക്കുന്നത്, അതിനൊരു ഹോള് വേണമല്ലോ, അപ്പോൾ അതൊന്ന് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവിടെ ഏകദേശ ഭാഗങ്ങളൊക്കെ ഒന്ന് തുരന്നെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തുരപ്പം പണി ഇതിനാവശ്യമാണ്. നല്ല രീതിക്ക് തുരന്നെടുക്കണം ഇത്, എന്നെങ്കിൽ തന്നെ ഇത് നമുക്ക് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. ഏകദേശമൊക്കെ കിട്ടുന്നുണ്ട്. ഇച്ചിരി പാടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് കുറേ സമയം എടുത്തിട്ടുണ്ട് ഞാനിതിന്. പിന്നെ ഇനി ആ ചിരട്ടയിലൊന്ന് ഹോൾസ് ഇടുകയാണ്. ഡ്രില്ല് വെച്ചിട്ട് ഹോൾസ് ഇട്ടിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ചുറ്റിക ഹാമർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തുളച്ചതിന് ശേഷം ഇതൊന്ന് കറക്റ്റാക്കി എടുക്കാൻ. പിന്നെ നമ്മൾ പവർ ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രില്ല് കൊണ്ട് തുളച്ചിട്ടും അത് കറക്റ്റാക്കി കിട്ടിയിട്ടില്ല. പവർ ടൂൾ വെച്ചിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അത്ര ചെറിയ ഹോളായതുകൊണ്ട് അതെടുത്തിട്ട് വേണം അതിൽ നാളികേരം ഉള്ളതൊക്കെ നമുക്ക് എടുത്ത് പുറത്തിടണം അതിനും വേണ്ടിയിട്ട്. പിന്നെ ഇതിലെ സംഭവം വെള്ളം കുടിക്കാൻ കിട്ടിയില്ല. എല്ലാ പ്രാവശ്യവും നമ്മളത് കുടിക്കാറുണ്ട്. ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് കുറേ വേസ്റ്റൊക്കെ ചാടി, അപ്പോൾ അത് നമ്മൾ എടുത്ത് കളഞ്ഞു. ഏകദേശം ഒരു ഹോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിയെടുത്തു. ഇനി നമ്മൾ കത്തിക്കൊണ്ട് ഒരുവിധം കിട്ടുന്നതൊക്കെ എടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല തുരപ്പം പണി തന്നെ ഇതിലെടുത്തിട്ടുണ്ട്. തുരന്ന് തുരന്ന് ഏകദേശമൊക്കെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ കത്തി, സ്ക്രൂഡൈവർ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അത് എടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിരട്ടയുടെ അത് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഒക്കെ ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ അത് റൗണ്ട് ഷേപ്പിലാണ്, അല്ല സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുത്തത്. റൗണ്ട് ഷേപ്പിൽ ആക്കിയിരുന്നു, പിന്നെ ഡ്രില്ല് വെച്ച് എടുത്ത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കണ്ടില്ല, നമ്മളൊന്ന് ഗ്രൈൻഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കത്തിക്ക് അത് എടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മൾ ആക്സോബേഡ് വെച്ചിട്ട് അതിനൊക്കെ ഒന്ന് ചീകി ഒരു നാര് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കമ്പി കൊണ്ടുള്ള ബ്രഷ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ അത് ശരിക്ക് ക്ലിയറായിട്ട് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ അതിങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. ഏകദേശം എല്ലാ ഭാഗങ്ങളിലും ഒരു ചെറിയൊരു കൂട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാളികേരത്തിൻ്റെ ഭാരമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിലെ തേങ്ങയും എല്ലാം ഇളക്കി കളഞ്ഞതുകൊണ്ട് ഇനി താഴ്ഭാഗം നമ്മളൊന്ന് കത്തിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രൈൻഡർ വെച്ചിട്ടും ചെയ്യാം, ആക്സോബോർഡ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ അത് കത്തിയാണ് എടുത്തത്. ഹോള് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചിരട്ടപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പൊടി തന്നെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റിക്ക്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡർ ചെയ്തെടുത്തു. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ പേപ്പർ ഇടണം, പേപ്പർ ഇട്ട് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്നുകൂടി ഒന്ന് മിനുക്കി എടുക്കുന്നുണ്ട്. ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇത് കത്രിക, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഷേവിങ് സെറ്റ്, ഇതെല്ലാം ഇതിന് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ നമ്മൾ കത്രിക വെച്ചിട്ടാണ് ഇതൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്തത്. പിന്നെ നൈസ് പേപ്പർ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഭംഗി എങ്ങനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് ഗ്ലൂ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടും കേട്ടോ, ഇത് ഒട്ടി നിൽക്കാനാണ്, അതിനൊരു ടെക്സ്ചർ വരും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ടെക്സ്ചർ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ സ്ലീക്ക് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് ഒരു കോട്ട് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ എത്ര ചെയ്തെടുക്കുന്നുള്ളൂ. അത്യാവശ്യം നമ്മൾ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേലെ നമ്മൾ ഡ്രില്ല് കൊണ്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ ഇട്ട ഹോളിലൂടെ ഒരു കയറെടുത്തിട്ടിട്ട് ഇത് ഹാങ് ചെയ്ത് നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പശയൊക്കെ ഇട്ട് എടുത്തതിന് ശേഷം നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് കയറൊക്കെ ഇട്ട് ഫ്ലക്സിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റിൽ ചെറിയ ഹോളായതുകൊണ്ട് കയറെല്ലാം ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അധികം വെയ്റ്റൊന്നുമില്ല, അത് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞ കാരണം വെയ്റ്റ്ലെസ് ആണ് സംഭവം. ഒക്കെ നമുക്ക് നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ കഴിയുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക, അത്യാവശ്യം നല്ലൊരു സംഭവമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. നമ്മൾ കൂടുതൽ ഡിസൈനൊന്നും ഇത് ചെയ്തെടുത്തിട്ടില്ല, ഇതിങ്ങനെ ഒരു ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് സിമ്പിളായിട്ട് ഉള്ള മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയത്. വേറെ വെറൈറ്റി ഇതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്, ഓരോന്ന് ഉണ്ടാക്കുമ്പോഴല്ലേ അതിൽ മാറ്റം വരുത്താനുള്ളതൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ നല്ല രീതിയിലും ചെയ്തെടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.